എനിക്കൊന്നും ഈ മമ്മൂക്കേനെ പോലത്തെ ഒരു സ്റ്റാർ അത് അങ്ങനത്തെ ഒരു ചെയ്യുന്നു എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇതിന്റെ പ്രത്യേകത. അല്ലാതെ നേരത്തെ നമുക്ക് അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലും. നല്ല എനിക്ക് എല്ലാവരും കൂട്ടുകാരാണ്, നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രീഡം ഫൈറ്റിലുള്ള ഇപ്പോൾ സാലു ആണെങ്കിലും പിന്നെ ഡയറക്ഷൻ ടീമിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ നല്ലോണം അറിയുന്ന എന്നും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് അവരുടെ കൂടെ എപ്പോഴും വർക്ക് ചെയ്യാൻ സന്തോഷമുള്ളു. ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന പടങ്ങളെക്കാട്ടി നമുക്ക് ചില പലപ്പോഴും റെയറായിട്ട് നമുക്ക് പറയാൻ ആഗ്രഹമുള്ള പടങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പടത്തിൻ്റെ ഒരു എന്ത് ഭാഗമാണെങ്കിലും ആവാൻ തയ്യാറായിരുന്നു. അപ്പോൾ അതാണ് ഫീലിംഗ്, ലൈക്ക് പടമാണ് എനിക്ക് തോന്നുന്നു ഹീറോ. എനിക്ക് തോന്നില്ല അദ്ദേഹം അങ്ങനെ ഡെയറിങ് ആയിട്ട് ചെയ്യാന്ന് ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ പോലത്തെ ഒരാൾ അവധി ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ആൾക്കാർ നോർമലൈസ് ചെയ്യും അത് എന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന തോന്നുന്നു എനിക്ക്. അല്ലാണ്ട് ഇത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഷോക്കിംഗ് അല്ലല്ലോ. നമ്മൾ മോർ ദാൻ എനിത്തിങ് നമ്മളൊരു ഇമോഷണൽ ജേർണിയിലൂടെയാണ് ഈ പടം കൊണ്ടുപോകുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് കണക്റ്റായി. എന്ന് വെച്ചാൽ കഥ അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി എനിക്ക് ഭയങ്കര ഇറ്റ് മേ ബി ഫീൽ ഇങ്ങനെ കുറേ കാലം കഴി ആയി ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് സന്തോഷം. മീൻസ് അത് ഒരു കൊളോണിയൽ ലോ ആണല്ലോ. ഇപ്പം നമ്മൾ ബ്രിട്ടീഷുകാർ പഠിച്ച എല്ലാ ഇപ്പം ഞാൻ സിംഗപ്പൂർ പഠിച്ചിട്ടുള്ള കാലമാണ്. അപ്പോൾ ഈ സെക്ഷൻ 377 സിംഗപ്പൂരും ഇന്നും ഡീക്രിമിനലൈസ് ചെയ്യാത്തതാണ്. ഇന്ത്യയിൽ അത് ഡീക്രിമിനലൈസ് ചെയ്തു. നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റിലോട്ട് പോയി ഫർദർ മാറ്റർ. അത് അവർ തോറ്റു. ഇനി അവർ വീണ്ടും എന്തെങ്കിലും ഫയൽ ചെയ്യുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ ഇറ്റ്സ് എ കൊളോണിയൽ ലോ, ഇറ്റ്സ് ലൈക്ക് എ വെരി ഏജ് ഓൾഡ് ലോ. അപ്പോൾ ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് യു സ്റ്റാർട്ട് ടു റീതിങ്ക് അബൌട്ട് ഡീക്രിമിനലൈസിങ് ഇറ്റ്. പക്ഷേ ഇന്ത്യയിൽ ഓൾറെഡി ഇറ്റ് ഇസ് ഡീക്രിമിനലൈസ്, സോ ഇറ്റ്സ് നോട്ട് എ കോൺവെർസേഷൻ ഇൻ. പക്ഷേ ഇത് സമൂഹമായിട്ടും എല്ലാവരും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റത്തില്ല. അത് ആ ഒരു സെൻസിറ്റിവിറ്റിയോടെ ആണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടീഷനിങ് ഉണ്ടല്ലോ, നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഹൗ യു ഫീൽ അബൌട്ട് സർട്ടൻ തിങ്സ്. സോ യാ, അത് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്ത തെറ്റ് ചെയ്യുന്നത് ശരി, അത് ഓരോ ആൾക്കാരുടെ കണ്ടീഷനിങ് അത് പതുക്കെ മാറത്തും. അത് സെൻസിറ്റീവ്ലിയേ മാറാൻ പാടില്ല, എന്നാലേ ലോകത്തൊരു സമാധാനവും സ്നേഹമൊക്കെ നിലനിൽക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടില്ല ആക്ച്വലി. എൻ്റെ ഷൂട്ട് എല്ലാ പാക്കപ്പിൻ്റെ തലേദിവസമായിരുന്നു ഞാൻ പോയി ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അറിയാത്ത പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ പടത്തിൻ്റെ ഭാഗമാണ്. പെട്ടെന്ന് ജിയോ വിളിച്ചപ്പം പോയി അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു ഭയങ്കര രസമായിരുന്നു. എനിക്ക് എല്ലാവരും കെമിസ്ട്രി നല്ല രസമുണ്ട്. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.